ഒരു എം എൽ എ ആയാൽ എങ്ങനെയായിരിക്കണം എന്നാണ് നമ്മുടെ വിശ്വാസം. നമ്മൾ വോട്ട് കൊടുത്ത് ജയിപ്പിച്ച് നമുക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ട ആളാണ് എം എൽ എ. അങ്ങനെ ഇതായിരിക്കണം എം എൽ എ എന്ന് നമുക്ക് കാണിച്ചു തരികയാണ് ഗണേഷ് കുമാർ. പലതരത്തിലുള്ള സാമൂഹിക വിഷയങ്ങളിലും അദ്ദേഹം ഇടപെടുന്നത് കാണാം. ഇത് വാർത്തയായി നമ്മുടെ മുന്നിലേക്ക് എത്താറുണ്ട്. അങ്ങനെ എത്തിയ ഒരു വാർത്തയാണ് കൊല്ലം പുന്നല വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ഒരു സംഭവം. സ്കൂളിൽ പുതിയ കെട്ടിടം പണിയാണ്, സർക്കാർ ഫണ്ട് അനുവദിച്ച് കിട്ടിയ കെട്ടിടം പണി. ഇതിൽ കാണിക്കുന്ന കൊള്ളരുതായ്മയാണ് അദ്ദേഹം ഉയർത്തിക്കാട്ടുന്നത്. അതായത് അവിടെയുള്ള ചില ചാനലുകാർ തന്നെ മാധ്യമങ്ങളിൽ ഈ വാർത്ത കൊടുത്തു. അതായത് ഫില്ലർ നിർത്തിയിരിക്കുന്നത് പോലും ഒരു താങ്ങില്ലാതെയാണ്. പിന്നെ വീഡിയോയിൽ നല്ല കൃത്യമായി കാണാൻ കഴിയും, ആ കെട്ടിടം മുഴുവനും നിർമ്മിച്ചിരിക്കുന്നത്, അതായത് കെട്ടിടത്തിൻ്റെ പണി തുടങ്ങി കുറച്ചായതേ ഉള്ളൂ, പക്ഷേ ഇതുവരെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ അനാസ്ഥയോടുകൂടിയാണ് ചെയ്തിരിക്കുന്നത്. സ്വാഭാവികമായും ഇത് ഉദ്യോഗസ്ഥർ കാട്ടിക്കൂട്ടിയ കൊള്ളരുതായ്മ തന്നെയാണ്. ആ സ്കൂളിൽ പഠിക്കേണ്ടത് കുരുന്നുകളാണ്. ഇവർക്കൊന്നും വലിയ നഷ്ടങ്ങളൊന്നും ആ കാര്യത്തിൽ വരാനില്ല. അതായത് ഇവർക്ക് ഇവരുടെ ആരെയും ആ സ്കൂളിലേക്ക് വിടുകയോ ആ കെട്ടിടം തകർന്നു വീണ് ആർക്കെങ്കിലുമൊക്കെ ജീവന് വല്ല ആപത്ത് സംഭവിക്കുമോ അങ്ങനൊന്നുമില്ല, അവർക്കൊന്നും സംഭവിക്കാനില്ല. പക്ഷേ ഇതൊക്കെ സംഭവിക്കുന്ന കുറച്ചധികം ആൾക്കാരുണ്ടാവും, അതായത് സാധാരണക്കാർ. സാധാരണക്കാരാണല്ലോ എപ്പോഴും ഇതിൻ്റെയൊക്കെ പെട്ടുപോകുന്നത്. നമ്മളെപ്പോഴും പറയും, എപ്പോൾ നമ്മുടെ സർക്കാർ കൊള്ളില്ല, അല്ലെങ്കിൽ നമ്മുടെ സർക്കാരിനെതിരെ ഒരുപാട് കുറ്റം പറയും. അത് ഏത് സർക്കാർ മാറി മാറി വന്നാലും. പക്ഷേ ഒരു കാര്യമുണ്ട്, ഈ സർക്കാരിനെയും ജനങ്ങളെയും തമ്മിൽ ബന്ധിപ്പിക്കാൻ ഇവിടെ ഒരു വൻകിട ഉദ്യോഗസ്ഥ വൃന്ദങ്ങളുണ്ട്. അവർ ചെയ്യുന്ന ജോലികളെക്കുറിച്ച് അന്വേഷിക്കണം. ഒരു ജോലിയെക്കുറിച്ച് അന്വേഷിച്ച് കഴിഞ്ഞാൽ അപ്പോൾ അറിയാൻ പറ്റും അവർ ചെയ്യുന്ന മഹത്തരമായ പ്രവർത്തനങ്ങൾ. ഒരു വില്ലേജ് ഓഫീസറോട് നമ്മൾ സ്വാഭാവികമായി ഒരു സർട്ടിഫിക്കറ്റിന് വേണ്ടി ചെല്ലുകയാണെങ്കിൽ, ഇപ്പോൾ ഓൺലൈനിൽ സർട്ടിഫിക്കറ്റ് അപേക്ഷ നൽകാം, പക്ഷേ നമുക്ക് അത്യാവശ്യമാണ് ഇതൊന്ന് കിട്ടണമെന്ന് അദ്ദേഹത്തിൻ്റെ കാല് പിടിക്കാൻ ചെന്നാൽ പിന്നെ അദ്ദേഹത്തിൻ്റെ ഷോ മുഴുവനും നമ്മൾ കാണേണ്ട ഒരവസ്ഥയാണ്. സ്വാഭാവികമായി ഇതൊക്കെ എല്ലായ്പ്പോഴും ജനങ്ങൾക്കിടയിൽ നടക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ആർക്കും ഒരു സർക്കാർ ഓഫീസിലേക്ക് ചെന്ന് കയറാൻ പേടി തന്നെയാണ്. ഇനി സർക്കാർ ആശുപത്രിയുടെ കാര്യം എടുത്താലും ഒരു മാറ്റവുമില്ല. നമ്മളെ കൊണ്ട് ഒരു 3ഓ 4ഓ 5ഓ വട്ടം നടത്തിക്കുക എന്നുള്ളതാണ് ഇവരുടെ ഒരു ജോലി. അങ്ങനെ നടത്തിച്ച് നമ്മൾ ഇവരുടെ മുന്നിലേക്ക് ചെല്ലുമ്പോഴോ പിന്നെയും ഇവരുടെ ഷോ കാണേണ്ടി വരും. ഇതുതന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത്. ഈ ഉദ്യോഗസ്ഥ വൃന്ദങ്ങൾ എന്ന് നന്നാവുന്നോ അന്ന് നമ്മുടെ നാട് ഒരു പരിധിവരെ നന്നാവും. കൃത്യമായിട്ട് ആളുകളില്ലെങ്കിൽ, അല്ലെങ്കിൽ അവിടെ സ്റ്റാഫിൻ്റെ ഷോർട്ടേജ് ഉണ്ടെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യേണ്ട ജോലിയുണ്ട്. പലപ്പോഴും അത് ചെയ്യാറില്ല. ആ സ്റ്റാഫ് ആ വേക്കൻസി അവിടെ ഒഴിഞ്ഞു കിടക്കും. അവിടെ ചെയ്യേണ്ട ജോലികളെല്ലാം അവരുടെ പേരിലേക്ക് ഇവർ മാറ്റിവെക്കുകയും ചെയ്യും, ആളില്ല ആളില്ല എന്ന് പറഞ്ഞിട്ട്. ഇതിപ്പോൾ കാണിക്കുന്ന അനാസ്ഥ എന്ന് പറയുന്നത്, അതായത് ഈ ഒരു പ്രസ്തുത വിഷയത്തിൽ കാട്ടിയിട്ടുള്ള അനാസ്ഥ, ഒരിക്കലും പറഞ്ഞാൽ അല്ലെങ്കിൽ അതുപോലെ പറഞ്ഞ് അതിനെ കാൽക്കുലേറ്റ് ചെയ്യേണ്ട ഒന്നേ അല്ല. കാരണം അവിടെ പഠിക്കാനെത്തുന്ന കുട്ടികളുടെ ജീവനാണ് ഇത് ഭീഷണിയാവുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഫില്ലറുകൾ നിർത്തിയിരിക്കുന്നത് ഉറപ്പില്ലാത്ത സ്ഥലത്ത്, കൃത്യമായി കോൺക്രീറ്റ് ചെയ്തിട്ടില്ല, പലതും കൃത്യതയില്ല, വ്യക്തതയില്ല, കണക്കുകളൊക്കെ പൊട്ടത്തെറ്റാണ്. ഒരു കെട്ടിട നിർമ്മാണത്തിൽ പാലിക്കേണ്ട രീതികളൊന്നും പാലിച്ചിട്ടുമില്ല. ഇത് വാർത്തയായതിന് ശേഷം പലതും അവർ തന്നെ പൊളിച്ചു നീക്കി, കാരണം പ്രശ്നമുണ്ടാകുമെന്ന് മനസ്സിലാക്കി. ഇത് കണ്ടെത്തിയത് അവിടുത്തെ രക്ഷിതാക്കളാണ്. പിന്നെ എം എൽ എ സന്ദർശിച്ച് എല്ലാം പൊളിച്ചു കളഞ്ഞേക്കണം എന്ന് ഓർഡറും കൊടുത്തു. അതിനുശേഷം ഇനി പുതിയ കെട്ടിടം ഈ സ്വന്തം ചെലവിൽ തന്നെ, ഈ കോൺട്രാക്ടറുടെ ചെലവിൽ തന്നെ ഈ കെട്ടിടം പണിയുകയും വേണം. അതായത് ഇത്രത്തോളം പണിയുകയും വേണം. അതാണ് എം എൽ എയുടെ ആവശ്യം. എന്തായാലും ഈ വീഡിയോ ഇപ്പോൾ വൈറലായിട്ടുണ്ട്, ആൾക്കാരിത് ഏറ്റെടുക്കുകയും ചെയ്തു. അപ്പോൾ ഈ കാര്യത്തിൽ ഒരു ശ്രദ്ധ വേണം എന്നുള്ളതാണ്. എന്ത് സർക്കാർ കെട്ടിടങ്ങൾ പണിഞ്ഞാലും അല്ലെങ്കിൽ പാലങ്ങൾ പണിഞ്ഞാലും പിന്നീട് ഇതെല്ലാം പൊളിഞ്ഞു വീഴുന്നതും അല്ലെങ്കിൽ ഇതിൻ്റെ സൈഡ് ഒടിയുന്നതും ഒക്കെ നമ്മൾ കാഴ്ചക്കാരായി കണ്ടു നിൽക്കേണ്ടി വരും. പലരുടെയും ജീവനും ഇതിനകത്ത് പോകാറുണ്ട്. പക്ഷേ ഇങ്ങനൊരു സംഭവം വരുമ്പോൾ മാത്രം ഇതിനെക്കുറിച്ച് സംസാരിക്കും, അതും കളയും. അതിനുശേഷം പിന്നീട് നടക്കുന്നതും ഇതേ പ്രോസസ്സ് തന്നെയാണ് എന്നുള്ളതാണ്. മാക്സിമം എങ്ങനെയെങ്കിലും നമ്മൾ സോഹിക്കണം, നമ്മൾ സോഹിക്കാൻ വേണ്ടി മറ്റുള്ളവരെ ദ്രോഹിച്ച് പണം കണ്ടെത്തണം എന്ന് ചിന്തിക്കുന്ന കുറേ ആൾക്കാരാണ്. അവർ മാത്രമാണ് ഇതിൻ്റെ പിന്നിൽ. എന്നാണ് നമ്മുടെ നാടൊന്ന് നന്നാവുക.